നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. 9.73 ലക്ഷം ഡോസ് വാക്സിൻ കൂടി ലഭ്യമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിൽ 74,720 ഡോസ് കോവാക്സിനും ബാക്കി കോവിഷീൽഡുമാണ്. ലഭ്യമായ വാക്സിൻ എത്രയും വേഗം വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതായും മന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് 22,056 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 131 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 16,457. 100 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.2%. 17,761 പേർക്കാണ് രോഗം ഭേദമായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 196,902 സാമ്പിൾ. കോവിഡ് വ്യാപനം പരിശോധിക്കാൻ കേന്ദ്ര സംഘം കേരളത്തിലേക്ക്. 100% ടി പി ആർ ഉള്ള ജില്ലകളിൽ സംഘം സന്ദർശനം നടത്തും. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും ചീഫ് സെക്രട്ടറിമാരുമായി ചർച്ച നടത്തും. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് അതൃപ്തി. കേരളം നിയന്ത്രണങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെന്ന് വിലയിരുത്തൽ. ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ മികച്ചതായതിനാൽ മരണങ്ങൾ കുറവാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിരീക്ഷണം. അടുത്ത മാസം 9 മുതൽ സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഏതെങ്കിലും ഭാഗത്ത് നിന്ന് സർക്കാർ നടപടിയുണ്ടായാൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് ടി നസറുദ്ദീൻ. 2 സെക്രട്ടേറിയറ്റിനിടയിൽ സമരം നടത്തുമെന്നും നസറുദ്ദീൻ. മരണപ്പെട്ട മുഴുവൻ വ്യാപാരികൾക്കും 25 ലക്ഷം രൂപ വീതം സർക്കാർ അനുവദിക്കണമെന്നും ആവശ്യം. രാജ്യത്ത് ഫൈസർ വാക്സിൻ ഉടൻ ലഭ്യമാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. അനുമതി തേടി ഫെബ്രുവരിയിൽ ഫൈസർ സമർപ്പിച്ച അപേക്ഷ പിന്നീട് പിൻവലിച്ചിരുന്നു. പുതിയ അപേക്ഷ ഇതുവരെ നൽകിയിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഭാരതി പ്രവീൺ വ്യക്തമാക്കി. പി വി അബ്ദുൽ വഹാബ് എംപിയുടെ ചോദ്യത്തിനായിരുന്നു രേഖാമൂലമുള്ള മറുപടി. വായ്പാ തട്ടിപ്പ് നടന്ന കരുവനൂർ ബാങ്കിൽ നിന്ന് രേഖകൾ കടത്താൻ ശ്രമമെന്ന് ആരോപണം. പ്രവൃത്തി സമയം കഴിഞ്ഞ് സിപിഎം പ്രാദേശിക നേതാക്കൾ ബാങ്കിലെത്തിയതാണ് ആരോപണത്തിന് കാരണം. ബിജെപി പ്രവർത്തകർ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചു. കുണ്ടറ പീഡന പരാതിയിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി. കുണ്ടറ സിഐ എസ് ജയകൃഷ്ണനെയാണ് സ്ഥലം മാറ്റിയത്. അതേസമയം യുവതി കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ കേസ് ഒത്തുതീർക്കാൻ ശ്രമിച്ചുവെന്ന് യുവതി കോടതിയിൽ രഹസ്യമൊഴി നൽകി. ലക്ഷദ്വീപിലെ കരട് നിയമങ്ങൾക്കെതിരായ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഹർജിക്കാർക്ക് അഡ്മിനിസ്ട്രേറ്റർ മുഖേന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കാമെന്ന് കോടതി. കരട് നിയമങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. സേവ് ലക്ഷദ്വീപ് ഫോറത്തിന് വേണ്ടി ദ്വീപ് എംപി മുഹമ്മദ് ഫൈസൽ അടക്കമുള്ളവർ നൽകിയ ഹർജിയാണ് കോടതി തീർപ്പാക്കിയത്. പാലാ രൂപതയിലെ ക്ഷേമ പദ്ധതികളെ പിന്തുണച്ച് സിറോ മലബാർ സഭയിലെ സിനഡിൽ കമ്മീഷൻ. 4 കൂടുതൽ കുട്ടികളുള്ള കുടുംബത്തിന് ധനസഹായമെന്ന പാലാ രൂപതയുടെ തീരുമാനത്തിനാണ് സിറോ മലബാർ സഭ സിനഡിൽ കമ്മീഷൻ പിന്തുണ അറിയിച്ചത്. സമാനമായ തീരുമാനങ്ങൾ എല്ലാ സഭകളും പിന്തുടരണമെന്നും സിനഡിൽ കമ്മീഷൻ. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ വാഹനാപകടത്തിൽ 3 മരണം. 2 ബൈക്ക് യാത്രികരും 1 കാൽനട യാത്രക്കാരനുമാണ് മരിച്ചത്. ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടം. മരിച്ചവരുടെ പേരുവിവരങ്ങളടക്കം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സുപ്രീംകോടതിയിൽ സർക്കാരിന് കനത്ത തിരിച്ചടി. നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കാനാകില്ല. മന്ത്രി വി ശിവൻകുട്ടിയടക്കം 6 ഇടത് നേതാക്കൾ വിചാരണ നേരിടണം. നിയമ നടപടി നേരിടേണ്ടവരിൽ മുൻമന്ത്രിമാരായ ഇ പി ജയരാജനും കെ ടി ജലീലും സി കെ സദാശിവൻ കെ അജിത് കുഞ്ഞാമദ് മാസ്റ്റർ എന്നിവരും വിചാരണ നേരിടണം. എംഎൽഎമാർക്ക് എല്ലായ്പ്പോഴും പ്രത്യേക പരിരക്ഷ അവകാശപ്പെടാനാകില്ലെന്ന് സുപ്രീംകോടതി. നിയമപരിരക്ഷ കുറ്റം ചെയ്യാനുള്ള അവകാശമല്ല, പരിരക്ഷ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് മാത്രമെന്നും കോടതി. നിയമസഭാ കയ്യാങ്കളി കേസുകൾ പിൻവലിക്കാനുള്ള അപേക്ഷ ഭരണഘടനാ തത്വങ്ങളോടുള്ള വഞ്ചനയെന്ന് സുപ്രീംകോടതി. അക്രമത്തിന് പരിരക്ഷ തേടുന്നത് പൌരനോടുള്ള ചതിയെന്നും കോടതി. കേസ് പിൻവലിക്കാനാകില്ലെന്ന ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചു. കേസിന്റെ വഴിക്ക് പോകട്ടെ എന്ന ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്. പ്രോസിക്യൂട്ടറുടെ നടപടി അംഗീകരിക്കാനാകില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രവർത്തിക്കേണ്ടത് സ്വതന്ത്രമായി. എംഎൽഎമാരുടെ പ്രവർത്തനം ഭരണഘടനാ ലംഘനം, ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ അതിര ഭേദിച്ചുവെന്നും കോടതി. നിയമസഭാ കയ്യാങ്കളി കേസിൽ കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിചാരണ കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കും.
ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ബോധ്യപ്പെടുത്തും. കേസ് അവകാശ പോരാട്ടത്തിന്റെ ഭാഗമെന്നും മന്ത്രി വി ശിവൻകുട്ടി. രാജിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് വി ശിവൻകുട്ടി. മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നോ MLA സ്ഥാനം രാജിവെക്കണമെന്നോ സുപ്രീംകോടതി പറഞ്ഞിട്ടില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണി എടുത്ത തീരുമാന പ്രകാരമായിരുന്നു പ്രതിഷേധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശിവൻകുട്ടിയുടെ രാജി ആവശ്യം തള്ളി CPMഉം. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കേണ്ടെന്ന CPM. വിചാരണ നേരിടട്ടെ എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. നിരപരാധിത്വം തെളിയിക്കുമെന്ന കേസിലെ പ്രതിയും മുൻ MLAയുമായ CK സദാശിവൻ. സമരം ചെയ്തതിൽ പശ്ചാത്താപമില്ല, വിധി മാനിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കടുംവെട്ടിനെതിരെയായിരുന്നു പ്രതിഷേധം. മഹാത്മാഗാന്ധിയുടെ കാലത്ത് പോലും അഹിംസാ സമരത്തിന്റെ രൂപം മാറിയിട്ടുണ്ടെന്നും സദാശിവൻ. സുപ്രീംകോടതിയിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നേരിടേണ്ട മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണം. വിചാരണ നേരിടുന്ന ഒരാൾ മന്ത്രിയായിരിക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്നും VD സതീശൻ. ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന് ഇടതുപക്ഷ സർക്കാർ എത്ര രൂപ ചെലവഴിച്ചെന്ന് വ്യക്തമാക്കണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. ഖജനാവിലേത് ജനങ്ങളുടെ പണമാണെന്ന് മുഖ്യമന്ത്രി ഓർക്കണം. ജനാധിപത്യ മര്യാദ അനുസരിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും രാജിവെക്കണം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും K സുധാകരൻ MP. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നേരിടുന്നതുവരെ വി ശിവൻകുട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രിയുടെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടണം. സുപ്രീംകോടതി വിധി ഇന്ത്യൻ ജനാധിപത്യത്തിലെ നാഴികക്കല്ലെന്നും രമേശ് ചെന്നിത്തല. വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. വി ശിവൻകുട്ടിക്ക് മന്ത്രിസ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായും നിയമപരമായും അവകാശമില്ല. വിചാരണ നേരിടുന്ന വി ശിവൻകുട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും K സുരേന്ദ്രൻ. നിയമസഭാ കയ്യാങ്കളി കേസിലെ സുപ്രീംകോടതി വിധിയുടെ തെറ്റും ശരിയും സംബന്ധിച്ച് പ്രതികരിക്കാനില്ലെന്ന് ജോസ് K മാണി. മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന വിഷയത്തെപ്പറ്റി അദ്ദേഹം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് നിലപാടിനെപ്പറ്റി ജനങ്ങൾക്കറിയാം. കോടതി വിധി വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും അതിന്റെ തുടർ നടപടികളിലേക്കാണ് പോകേണ്ടതെന്നും ജോസ് K മാണി. നിയമസഭാ കയ്യാങ്കളി സംബന്ധിച്ച സുപ്രീംകോടതി വിധി സ്വാഗതം ചെയ്ത KT ജലീൽ. വിചാരണ നടക്കുമ്പോൾ പറയാനുള്ളത് ബന്ധപ്പെട്ട കോടതിയെ അറിയിക്കും. കട്ടതിനോ കവർന്നതിനോ അല്ല, UDFന്റെ കവർച്ചയെ എതിർത്തതിനാണ് കേസെന്നും ജലീൽ. സഭയിൽ നടന്നത് ശരിയാണെന്ന അഭിപ്രായമില്ലെന്ന നിയമസഭാ മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ. അന്നത്തെ പ്രതികരണങ്ങൾ ഇപ്പോൾ ശരിയാണെന്ന് തോന്നണമെന്നില്ല. ജുഡീഷ്യറിക്ക് ലെജിസ്ലേറ്റീവ് കാര്യങ്ങളിൽ ഇടപെടാമോ എന്ന് പരിശോധിക്കണമെന്നും ശ്രീരാമകൃഷ്ണൻ. വി ശിവൻകുട്ടിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട KSU പ്രവർത്തകർ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് ഉന്തിനും തളിനും ഇടയാക്കി. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ മന്ത്രിയുടെ കോലം കത്തിച്ചു. വയനാട് മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ സഹോദരങ്ങൾ അറസ്റ്റിൽ. ഇന്ന് പുലർച്ചെ മരിച്ച അമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുപ്പിക്കാനായി മൂന്നുപേരെയും നാളെ രാവിലെ വയനാട്ടിലെ വീട്ടിലെത്തിക്കും. പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവർ വിനീഷിനെയും അറസ്റ്റ് ചെയ്തു. മുട്ടിൽ മരമുറി കേസിൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്വമേധയാ കേസെടുത്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ചീഫ് സെക്രട്ടറിയും റവന്യൂ വനം സെക്രട്ടറിമാരും ഓഗസ്റ്റ് 31 മറുപടി നൽകണം. വയനാട് ജില്ലാ കളക്ടറും റിപ്പോർട്ട് നൽകണമെന്നും ഗ്രീൻ ട്രിബ്യൂണൽ. മരമുറി കേസിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട BJP നേതാക്കൾ K സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ എന്നിവർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി. കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന നേതാക്കൾ. മരമുറിയിലെ നിയമലംഘനങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറി. പരിശോധിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി K സുരേന്ദ്രൻ. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 87.94 വിജയശതമാനം. 328,702 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷം 85.13 വിജയശതമാനം. കൂടുതൽ വിജയശതമാനം എറണാകുളം ജില്ലയിൽ. 91.11% എറണാകുളത്തെ വിജയം. കുറവ് പത്തനംതിട്ടയിൽ. 82.53%. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 53%. VHSC വിഭാഗത്തിൽ 80.36% വിജയം. ബിടെക് ഓഫ്ലൈൻ പരീക്ഷകൾ റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ. ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. സാങ്കേതിക സർവകലാശാലയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചു. ഇന്ന് മാറ്റിവെച്ച പരീക്ഷ മറ്റൊരു ദിവസം നടത്താം. ഓഗസ്റ്റ് 2-3 ദിവസങ്ങളിൽ മറ്റു പരീക്ഷകൾ നടത്താം. തെളിവ് നശിപ്പിക്കാൻ കരിപ്പൂർ സ്വർണ്ണക്കവർച്ചാ കേസിലെ സാക്ഷി റമീസിനെ കൊലപ്പെടുത്തിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം.
തെളിവെടുക്കാൻ കസ്റ്റംസ് വിളിച്ചതിന് പിന്നാലെയാണ് റമീസിന്റെ മരണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. റമീസിനെ കൊന്നെന്ന തിരുവഞ്ചൂരിന്റെ പരാമർശം പരിഹാസ്യമാണെന്ന് മുഖ്യമന്ത്രി. പുരയ്ക്ക് മേലെയല്ല, ഒന്നിനും മേലെ ആരും വളരില്ല. അബദ്ധമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശക്തമായി പറയും. അതാണ് തിരുവഞ്ചൂരിന്റെ ഗുണമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തിരുവഞ്ചൂർ ഓട് പൊളിച്ചു വന്നവനല്ല, സീനിയർ അംഗമെന്ന പരിഗണന മുഖ്യമന്ത്രി നൽകണമായിരുന്നു. കേരളത്തിൽ കാട്ടുനീതിയും ഇരട്ടനീതിയുമാണെന്നും സതീശന്റെ ആരോപണം. പെഗസസ് ഫോൺ ചോർത്തൽ, കർഷക സമരം എന്നിവയിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരു വിഷയങ്ങളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സഭാ അധ്യക്ഷന്മാർ തള്ളി. പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ എത്തിയത്. ലോക്സഭയിൽ നടന്ന പ്രതിഷേധത്തിൽ എം പിമാർക്ക് സ്പീക്കറുടെ താക്കീത്. എ എം ആരിഫ്, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ ഉൾപ്പെടെ 13 എംപിമാരെ സ്പീക്കർ ചേംബറിൽ വിളിപ്പിച്ച് താക്കീത് ചെയ്തു. മാസ്കുകൾ മാറ്റിയുള്ള മുദ്രാവാക്യം വിളി കോവിഡ് മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻസ് നാരായൺ സിംഗ്. പെഗസസ് ചാര സോഫ്റ്റ്വെയർ കേന്ദ്ര സർക്കാർ വാങ്ങിയതാണോ എന്ന് വ്യക്തമാക്കണമെന്ന് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് പെഗസസ് പാർലമെന്റ് ചർച്ച ചെയ്യുന്നില്ല? പെഗസസ് സ്വകാര്യതയിൽ മേലുള്ള കടന്നുകയറ്റമാണ്. കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ മറുപടി വേണമെന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ചർച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. കോവിഡ് പ്രതിരോധത്തിന് സഞ്ജീവനി ക്യാമ്പയിൻ. കോവിഡ് മൂന്നാം തരംഗ ഭീഷണി തൊട്ടരികെ നിൽക്കുമ്പോഴും പലയിടങ്ങളിലും മാസ്ക് ധരിക്കുന്നതിലും വാക്സിൻ എടുക്കുന്നതിലും വേണ്ടത്ര ഗൌരവമില്ലാത്തവരുണ്ട്. ഇത്തരക്കാരെ കോവിഡിന്റെ ഗൌരവവും പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യവും ബോധ്യപ്പെടുത്തുകയാണ് നാസിക്കിലെ അഷ്ഹാഫ് ഷെയ്ഖ്. നെറ്റ്വർക്ക് 18ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിനിടെയാണ് അഷ്ഫാഖിനെ കണ്ടുമുട്ടിയത്. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. മാസ്ക് ധരിക്കാനും വാക്സിൻ എടുക്കാനും വെറുതെ അങ്ങ് പറയുകയല്ല നാസിക്കിലെ സാമൂഹിക പ്രവർത്തകനായ അഷ്ഫാഖ്. കൈകൂപ്പി താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങൾ മാസ്ക് ധരിച്ച് കോവിഡ് 19 പ്രതിരോധിക്കാൻ സജ്ജരാകണമെന്നാണ് അഷ്ഫാഖിന് ഓരോരുത്തരോടും പറയാനുള്ളത്. കോവിഡ് കാലത്ത് തന്റെ എല്ലാ ദിവസങ്ങളും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെക്കുകയാണ് ഇദ്ദേഹം. He is known as Saikeda's 108 helpline and has been helping more than 300 people right from getting them beds in the hospital, you know, up to their discharge as well. He has helped people who have lost their livelihood by providing them with ration kits and much more. Such stories inspire us. സായേഖേഡയിലെ 108 ഹെൽപ്പ് ലൈൻ എന്നാണ് അഷ്ഫാഖ് അറിയപ്പെടുന്നത് തന്നെ. കോവിഡ് ബാധിതരായവരെ ആശുപത്രിയിലെത്തിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മുന്നിലുണ്ട് ഇദ്ദേഹം. കോവിഡ് മൂലം മരിച്ചവരുടെ മരണാനന്തര കർമ്മങ്ങളും നടത്തേണ്ടി വന്നു. 108 ഹോസ്പിറ്റൽ മേ കാം കിയേ ലോഗോകേ ഹർ ജഗ മേര നമ്പർ ലോഗോകേ മൂ ജാവേ നീ ആതാ. കഴിഞ്ഞ 25 വർഷമായി നാസിക്കിലെ സാമൂഹിക പ്രവർത്തന രംഗത്തുണ്ട് അഷ്ഫാഖ്. 108 ഹെൽപ്പ് ലൈനേക്കാൾ വേഗത്തിലാണ് പ്രവർത്തനം. അതുകൊണ്ടാണ് നാട്ടുകാർ സായേഗേടയിലെ 108 ഹെൽപ്പ് ലൈൻ എന്ന അഷ്ഫാഖിനെ വിളിച്ചു തുടങ്ങിയത്. റൂനോനേ ഭീ ബതായ കി ലസ് ലേനാ കിത്നാ ജറൂരി ഹൈ ഉനോനേ സംജായാ ഐസാ നഹീ ഐസാ ഹൈ ഉസേ ജോ ഗലത് ഫേമി ലോഗോകേ ദിൽ മേ ഹൈ ഉസേ ദൂർ കർനേ കി കോശിഷ് കർനേ വാക്സിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അഷ്ഫാഖ് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. വാക്സിനേഷനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനും മുന്നിൽ തന്നെയുണ്ട്. യേ ധർത്തി മാകേ ഹർ സപൂത് കോ ലസ് ലേനാ ജറൂരി ഹോഗാ ഹൈ തോ ലസ് ലേനേ കേ ബാദ് അപ്നേ ലിയേ ഢാൽ തൽവാർ കി തരഹ ഹൈ ജൈസേ കേ മാസ്ക് ലഗാഓ ഢാൽ ഹൈ ജീ അപ്നാ ജിന്ദഗി ജീനാ ഹൈ തോ മാസ്ക് ലഗാനാ ജറൂരി ഹൈ ഔർ ജീവൻ ജാഗ്നാ ലൈഫ് ആഗേ ചൽനാ ഹൈ തോ ഉസ്കേ ലിയേ ലസ് ലേനാ ജറൂരി ഹൈ. കോവിഡിനെ ചെറുക്കാനുള്ള വാളും പരിചയമാണ് മാസ്കും വാക്സിനുമെന്നാണ് അഷ്ഫാഖ് പറയുന്നത്.
കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ വാക്സിൻ എടുക്കുക എന്ന സന്ദേശം പകർന്ന ജനങ്ങൾക്കിടയിലൂടെ അഷ്ഫാഖ് പ്രവർത്തനം തുടരുന്നു. ന്യൂസ് 18 നാസിക്.